കോഴിക്കോട്ടെ ഹോട്ടലുടമയുടെ കൊലക്കേസിന് സമാനമായ ഒരു കൊലപാതകം 28 വർഷങ്ങൾക്ക് മുൻപ് ഊട്ടിയിൽ നടന്നിട്ടുണ്ട്. കണ്ണൂർ പയ്യന്നൂർ സ്വദേശി മുരളീധരനെ കാമുകി ഡോക്ടർ ഓമനയാണ് കൊന്ന് കഷ്ണങ്ങളാക്കി സൂട്ട്കേസിൽ നിറച്ചത്. 2001 ജാമ്യത്തിനിറങ്ങി മുങ്ങിയ ഓമനയെ കണ്ടെത്താൻ ഇതുവരെ ഒരു അന്വേഷണ ഏജൻസിക്കും കഴിഞ്ഞിട്ടില്ല. 1996 ജൂലൈ 11 കാമുകനായ മുരളീധരനെ ഊട്ടിയിൽ വെച്ച് കൊലപ്പെടുത്തി മൃതദേഹം 20 കഷ്ണങ്ങളാക്കി 3 സ്യൂട്ട്കേസുകളിൽ ഓമന നിറച്ചത്. ആന്തരികാവയവങ്ങൾ ഹോട്ടൽ മുറിയിലെ ക്ലോസറ്റിൽ ഉപേക്ഷിച്ചു. മെഡിസിൻ പഠന കാലയളവിൽ ഓപ്പറേഷൻ കത്തി ഉപയോഗിച്ച പരിചയമാണ് ഡോക്ടർ ഓമനയെ മുരളീധരന്റെ മൃതദേഹം മുറിച്ച് കഷ്ണങ്ങളാക്കാൻ സഹായിച്ചത്. പോസ്റ്റ്മോർട്ടം രീതിയിലായിരുന്നു മൃതദേഹം കീറി മുറിച്ചത്. മൃതദേഹം ഊട്ടിയിൽ ഉപേക്ഷിക്കാനാണ് പദ്ധതി ഇട്ടതെങ്കിലും വിനോദസഞ്ചാരികൾ കൂടുതലുള്ളതിനാൽ അത് നടന്നില്ല. പിന്നീട് ടാക്സിയിൽ കൊടൈക്കനാലിലേക്ക് പോയി. അവിടെയും വിനോദസഞ്ചാരികളുടെ തിരക്കായിരുന്നു. പിന്നീട് കന്യാകുമാരി ലക്ഷ്യമാക്കി. വഴിക്ക് ഡീസൽ അടിക്കാൻ കാർ നിർത്തിയ ഡ്രൈവർ സ്യൂട്ട് കേസിൽ നിന്ന് ദുർഗന്ധം വരുന്നതിന്റെ കാരണം അന്വേഷിച്ചു. ഉടൻ തന്നെ ഓമന കാറിൽ നിന്നിറങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഡ്രൈവർ പോലീസ് സ്റ്റേഷനിലും അടുത്തുള്ള ടാക്സി സ്റ്റാൻഡിലും വിവരം അറിയിച്ചു. തുടർന്ന് നടത്തിയ തിരച്ചിലാണ് ഡിണ്ടിഗലിനടുത്ത് വെച്ച് ഓമന തമിഴ്നാട് പോലീസിന്റെ പിടിയിലായത്. മുരളീധരൻ വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ട് തന്നെ നിരന്തരം പീഡിപ്പിച്ചതുകൊണ്ടാണ് കൊലപാതകം നടത്തിയതെന്നായിരുന്നു ഓമന പോലീസ് നൽകിയ മൊഴി. മലേഷ്യയിലായിരുന്നു ഓമന. കൊലപാതകം നടക്കുന്ന ഒരാഴ്ച മുൻപാണ് കേരളത്തിലെത്തിയത്. വിവാഹം കഴിക്കാൻ സമ്മതം അറിയിച്ച ഓമന തിരുവനന്തപുരത്ത് നിന്ന് ടെലഫോണിൽ മുരളീധരനെ വിളിച്ചു വരുത്തി കൊല നടത്താൻ വേണ്ടി ഒരുമിച്ചൂട്ടിയിലേക്ക് പോയി. മുരളീധരൻ വിവാഹത്തിന് നിർബന്ധിച്ചതായി ഓമന പറയുന്നുണ്ടെങ്കിലും മുരളീധരനെ വിവാഹം കഴിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായപ്പോഴാണ് കൊലപ്പെടുത്തിയതെന്നും വാദമുണ്ട്. ആദ്യം മുട്ടി പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറി. 2002 ഫെബ്രുവരിയിൽ ക്രൈംബ്രാഞ്ച് കുറ്റാന്വേഷണ വിഭാഗം ഊട്ടി മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. എന്നാൽ ഇതിനിടെ തമിഴ്നാട് സെൻട്രൽ ജയിലിൽ നിന്ന് ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ഓമന 2001 ജനുവരി 29 മുതൽ ഒളിവിൽ പോയി. ഇന്റർപോൾ വരെ തിരഞ്ഞെങ്കിലും ഇന്നും ഓമന എവിടെയാണെന്ന് കണ്ടെത്താനായിട്ടില്ല. അനന്തു രാമചന്ദ്രൻ, മനോരമ ന്യൂസ്, കണ്ണൂർ.